എല്ലാ കൂട്ടുകാർക്കും സിമീസ് കിച്ചണിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരു കബ്സ മസാല തയ്യാറാക്കിയാലോ? എപ്പോഴും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പൈസസൊക്കെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കൊരു കബ്സ മസാല എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിട്ടുള്ള സ്പൈസസ്: ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു ടേബിൾ സ്പൂൺ മല്ലി, ഒരു ടേബിൾ സ്പൂൺ ജീരകം, അതായത് ചെറിയ ജീരകം, ക്യൂമിൻ സീഡ്സ്. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇനി വേണ്ടത് കറുകപ്പട്ട 2 കഷ്ണം, 5 ഏലക്ക, 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ, പിന്നെ ഒരു ജാതിക്കയുടെ പകുതി. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്ലാക്ക് ലൈം, അതായത് ഉണക്ക നാരങ്ങ. ഉണങ്ങിയ നാരങ്ങയുടെ ഒരു നാരങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അത് മുറിച്ചിട്ട് അതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി വേണ്ടത് ഉണങ്ങിയ 2 കഷ്ണം ഇഞ്ചിയാണ്. ചെറിയ 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം. അതിനുശേഷം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് 2-3 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഒരുപാട് റോസ്റ്റ് ചെയ്യുമൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഈ മസാലകളെല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടിരുന്ന് തണുക്കട്ടെ, അതിനുശേഷം പൊടിക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന സ്പൈസസൊക്കെ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. കറുകപ്പട്ടയൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് കൊടുക്കാം പൊടിച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇതാ ഇപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേറെ 1-2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി, രണ്ടും കൂടി ചേർത്തിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അടുത്തത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്തിട്ട് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മസാല പൂപ്പലൊന്നും പിടിക്കാതെ കുറച്ചധികം നാൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ കബ്സ മസാല റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഈ മസാലകളൊക്കെ തന്നെ. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണപ്പെടുന്ന സ്പൈസസൊക്കെയാണ് നമ്മളിപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ചെന്ന് പറയാൻ ഉണങ്ങിയ നാരങ്ങ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാൻ കിട്ടുകയും ചെയ്യും. ഈ ഉണങ്ങിയ നാരങ്ങ എന്ന് പറയുന്നത് ഈ കബ്സയിൽ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്ക് ഈ മസാല ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.